bisone lo fain sraham elain nimma lagu lisu dimma inni vatem prathneya surga pidavin meh suda Vajna madam raja disa Minne vartunga Sakraja madam mridirehida Karunyata Martin Martin Vargati Nyangal kuvendi
രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്രീഹന്മാർ ജാതികളിടയിൽ ഹൃദയസീമയതോളം നല്ലവൻ ഗേലിയോൻ കൈക്കൊള്ളോ കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ത്രീകന്മാരുടെ നടപ്പുള്ള അവസ്ഥത്തിരുന്നു ഹബീബായ് ബാർക്കുമോ സ്ലീഹായുടെ അവിടെ അനുസൃതിയും നമ്മളമേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ വെച്ച് ധൈര്യമായിരിക്കാം. നീ എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാവുന്നു എന്ന് അരുളി ചെയ്തു. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല എന്ന് ശബ്ദം ചെയ്തു. ഈ ശബ്ദം ചെയ്തവർ 40 പരമായിരുന്നു. അവർ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് ഞങ്ങൾ പൗലോസിനെ കൊന്നുകളവോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്നൊരു കഠിന ശബ്ദം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അവൻ്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണമെന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ആയുധ സംഘവുമായി സഹസ്രാബ്ദനോട് അപേക്ഷിപ്പീൻ. എന്നാൽ അവൻ സമീപിക്കുകയും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളയുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പതിയിരിക്കുന്നവനെ കുറിച്ച് പൗലോസിനെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനെ അറിയിച്ചു. അമീൻ. ഹബീബായ് ബാർക്കുമോ പൗലോസു സ്ലീഹാ ധന്യൻ ചൊൽകട്ടെ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചവനെങ്കിലും മാതൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോൾ ധന്യൻ. നമ്മുടെ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവർ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നതാർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെയും എണ്ണുന്നു. എന്തിക്കുന്നുവല്ലോ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം.
Bhagavan Yavama,
Yeah.
Thank you.
Hello.
ശുദ്ധതയോടെ മുമ്പോട്ട് നിന്ന് പ്രാപിച്ചു വിശ്രമിക്കുന്നവരെ
നിത്യായുസ്തീന പോലീസും എഫെസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ ബോധം പുതുസുരഹദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യൻ പുണ്യവാനും ശ്രീഹായും സകലതായുമായ യാക്കോബും ഇഗ്നാത്യോസും ലീനീസും ദേവനാസിയോസും അത്തനാസിയോസും യൂലിയോസും ബസോലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫീലക്സിനോസും അന്തിമോസും മെയ്യാവാനീസ് വചനമായ ദൈവം ശൈലിയായി തീർന്നവൻ നമ്മുടെ കർത്താവായ യേശുവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവൻ സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിയോസും സുറിയാനിക്കാരന്റെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിസ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ പാതിരാക്കിയോസും സത്യവിശ്വാസം നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളെ ബാബ മാറിയാക്കോ കൊടുത്താനായും മാറപ്രേമവും മാറിയാക്കോ മാറിസഹാക്കും മാർബാലായി ദുഃഖിതന്മാരെ തലവനായ മാർശ്രോമോയും മാർശമോദസ്വനി തെരഞ്ഞെടുക്കപ്പെട്ട മാറബഹായും എന്തോ മാർശ്വനിയസും മലങ്കരുടെ പരിശുദ്ധന്മാരായ പരിമലമാർ ഗ്രീഗോറിയോസും വട്ടശരീയമാ ദിവന്യസുമായ ഞങ്ങളെ പിതാക്കന്മാരെയും ചൊവ്വളും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെ ഇവർക്ക് ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം സമാധാനമുണ്ടായിരിക്കട്ടെ
പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവരുമായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തു പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പറക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമ ലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും പോഷത്വങ്ങൾക്കും ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ പാപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആയത് ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ അണയ്ക്കപ്പെട്ട വിശ്രസിങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരയുള്ള കർത്താവിന്റെ ഭാഗം നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിരജനങ്ങളെയും നിന്റെ ഇടവയിലെ ആടുകളെയും വലത്തുകൈ അവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വാബുകുല സുബാൽമി. പാറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പറക്കുമോർ പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ വിശുദ്ധ മാതൃത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടു കൂടി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭാരക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. കുതിശേ ആയ പിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. സുബഹോ ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവിതകളായിരിക്കും എന്നേക്കും തുതി. കരുണയോടെ ലോകത്ത് സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവും നമ്മോട് കൂടെ തൻ്റെ തിരുമേനിയുടെ അമൂല്യമായ പങ്കപ്പാടുകൾ മൂലം ലോകത്ത് രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാൻ ഉള്ളതുമായ സ്വലത്തെയും പരിപൂർണമാക്കുന്നവനായ ജീവനുള്ള പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ചാതൻ മാരേയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ ശാശ്വത രാജ്യേ സ്വർഗത്തിൽ നീതിജ്ഞന്മാരെന്നെ വരപ്പം ദൈവസുതൻ ആശാ സമവർക്കേടും മുറിയോറായി ൻവലമായി രാജഭാമിനിയോ നിന്നെ മോഹിപ്പാൻ ഭാജനമേദിച്ചോസുതൻ തൃക്കരഞ്ഞങ്ങളിൽ അലിവാന്താൻ പകലപേക്ഷയാണ് കേണം സോമൻ കാലസ്കുറിയേലായിസോ മറിയാമിൻ സ്മരണം വരദായകമാകാ തൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിൻ കോട്ട ബാരയ്ക്കുമോ ദേവ പ്രസവേത്രേ കന്യക മറിയാമേയരുന്നോയാറ് സുഖപരിമളധൂപം മുറിയോറായി മേലേ മാതാവേ ഞങ്ങൾക്കായ ഞങ്ങളിലാർദ്രത തോന്നിടാ നേഗാത്മജനോടാർത്തിക്കാം കർത്താവിൽ വാത്സല്യമുള്ളവരെ ഇന്നേ ദിവസം നാം ആരുടെ പെരുന്നാൾ കൊണ്ടാടുന്നുവോ ആ പരിശുദ്ധ പിതാവും ഈടവയുടെ കാവൽ പിതാവുമായ വിശുദ്ധനായ ഗിവറി സാദായുടെ വിലയേറിയ മധ്യസ്ഥയിലെ അഭയം പ്രാപിച്ചുകൊണ്ട് ഇപ്പോൾ ധ്രുവപ്രാർത്ഥന നടത്തുകയാണ്. നയവാൻമന പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോൻ കാരികിൽ പോ ഹൃദയയിലും അവൾ തളിരിട്ട് തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാറക്കുമോ പോലാ പോലോലോഹോക്കാതിശോലം മാതാവിന് പോലം വൽമീനാമി ഒരുപോലെങ്ങും സഹദാമേലും നിന്നോർമാ ഉദഗണമേ നിൻ പ്രാർത്ഥന നിന്നോർമയെ ബഹുമാനി ചോർക്ക സൗമൻകാലോസ് പറക്കുമോ നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരത്തിലും ഇടപെടാതകരേറ്റുവാൻ തമ്പുരാനെ അടിയങ്ങള് യോഗ്യരാക്കണമേ. സഹതയന്മാരെ കിരീടം ധരിപ്പിക്കുന്നവനും തൻ്റെ ഭടന്മാരെ ശ്രേഷ്ഠരാക്കുന്നവനും അനീതിക്കും അധർമ്മത്തിനുമെതിരായി പ്രവർത്തിക്കുന്നതിനുള്ള ശക്തി നൽകിയ മാഗിവർഗീസായ പോരാട്ടത്തിൽ വിജയിപ്പിച്ചനുമായ കർത്താവേ നിനക്ക് സ്തുതി. നിന്റെ സഹതായും ഞങ്ങളുടെ പിതാവുമായ മാഗിവർഗീസായ ഞങ്ങൾ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നതായി സമയത്തും
സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും ആധിപത്യവും കരകയറ്റുന്നു ബഹുൽ ഹുന്യവും മോസുതഹായ പറക്കുമോ കർത്താവേ നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ ദൈവത്തിനാ ഞങ്ങൾ സമർപ്പിക്കുന്ന സുഗന്ധ ധൂപം പരിശുദ്ധനായ മോ ഗീവർഗീസദായുടെ പ്രാർത്ഥനകളാൽ അംഗീകരിക്കപ്പെടുമാറാകണമേ അദ്ദേഹത്തിൻ്റെ വധം നിന്റെ കർത്തൃത്വത്തിന് പ്രീതികരമായ ബലിയായെത്തുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ നിന്റെ ഇടവയ്ക്ക് കോട്ടയായി തീരണമേ അദ്ദേഹത്തിൻ്റെ രക്തം പാപരിഹാരപ്രദമായി തീർന്നതുപോലെ അദ്ദേഹത്തിൻ്റെ സ്മരണ നിന്റെ ജനത്തിന് സന്തോഷകരവും സമാധാനപ്രദവുമായി തീർന്ന് വിശുദ്ധ സഭയിൽ എന്നാലും നിലനിന്നു നിൽക്കുമാറാകണമേ എൻ്റെ കർത്താവേ സ്വർഗത്തിൽ നിന്നുള്ള നിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതാ ദിവസത്തിൽ നിന്റെ വിശുദ്ധന്മാട് കൂടി അതിനുള്ള ഓഹരിക്ക് നിന്റെ കരുണയാ ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ ഞങ്ങൾ ഒരുമിച്ച് നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം കരയേറ്റുമാറാകണമേ ബറക്കുമോർ ഹോശോ വാബുകുല സുബാൻ പ്രാർത്ഥന സമയമിതല്ലോ മോർ ഗീവറുകി സഹദ പാട്ടിൽ ശ്രദ്ധിച്ചിടുന്നി അവളെ മോശേ പോത്ര കൈവാഴ്ത്തേണം പറയുമോ ബോല ബോല ബറോവൽ രോഗോ കാതിശോ നിന്നെ വരെ ചൊരുത്താതെന്ന് മോർഗീവാരു നിന്നോർമേ ബഹുമാനീസ സുദനം സ്തോത്രം നിന്നെ മുടി ചൂടിയിടുന്ന രൂഹാവന്നി നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ പരിശുദ്ധന്മാരെ നിങ്ങൾ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ ഈ പരിശുദ്ധ ഇടവകയുടെ കാവൽപിതാവായ വിശുദ്ധനായ ഗീവർഗീസദായുടെ മഹനീയമായ ഓർമ്മ പെരുന്നാൾ ഇന്നലെയും ഇന്നുമായിട്ട് നാം ആഘോഷമായി കൊണ്ടാടുകയാണല്ലോ. ഈ മഹനീയമായ ഓർമ്മ പെരുന്നാളിൽ നിങ്ങളോടൊരുമിച്ച് പങ്കുചേരുവാൻ കർത്തൃസന്നിധിയിൽ നിങ്ങളോട് ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ എനിക്ക് ഈ ലഭിച്ചതായ ഈ അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. ഞാനിപ്പോൾ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന പരുമല സെമിനാരിയും ഈ ദേവാലയവും തമ്മിലുള്ളതായ ഒരു അഭേദ്യമായ ബന്ധമാണ് ഇന്ന് ഈ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇവിടെയൊക്കെ കടന്നു വരുവാൻ എനിക്ക് ഇടയായത്. ഈ ഇടവകയുടെ ഒരു പ്രതിനിധി എന്നവണ്ണം ഈ ഇടവാംഗമായ രാജു കഴിഞ്ഞ 8 വർഷമായി ഈ പരുമല സെമിനാരിയിൽ അവിടുത്തെ ഒരു ജീവനക്കാരനായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്തു വരുന്നു. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഇവിടുത്തെ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ചുവെങ്കിലും
എനിക്ക് വരുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഈ വർഷം ഇവിടെ വരുവാനും നിങ്ങളെ എല്ലാവരെയും കാണുവാനും പരിചയപ്പെടുവാനും നിങ്ങളോടൊരുമിച്ച് ദൈവസന്നിധിയിൽ ഈ ദിവ്യമായ ആരാധന അർപ്പിക്കുവാനും ഇടയാക്കിയ ദൈവത്തെ നന്ദിയോടെ വീണ്ടും സ്തുതിക്കുകയാണ്. വിശുദ്ധനായ ഗീവർഗീസാദായുടെ മഹനീയമായ ഓർമ്മ പെരുന്നാളാണ് നാം കൊണ്ടാടുന്നത്. ഗീവർഗീസാദ എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ ആബാലവൃദ്ധം എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു മനോഹരമായ ഒരു ചിത്രമുണ്ട്. ഒരു പട്ടാളക്കാരൻ്റെ വേഷമണിഞ്ഞ് തലയിൽ തലഭാവും കയ്യിൽ ശൂലവും പിടിച്ചുകൊണ്ട് കുതിരപ്പുറത്തിരുന്നു കൊണ്ട് ഒരു സർപ്പവുമായി യുദ്ധം ചെയ്യുന്ന ഒരു ധീരനായ പോരാളിയുടെ ഒരു മനോഹരമായ ചിത്രമാണ് ഗീവർഗീസാദ എന്നുള്ളതായ നാമം ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയപഥത്തിലേക്ക് ഓടിയെത്തുന്നത്. ഈ മനോഹരമായ ചിത്രം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ദേവാലയങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെയും വളരെ ബഹുമതിയോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാറുണ്ട്. കാരണം ഈ പരിശുദ്ധനായ കർത്താവിൻ്റെ ഉത്തമ ശ്രേഷ്ഠ പടയാളിയായ ഗീവർഗീസാദയുടെ ആ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുള്ളതായ ആ ഉത്തമ വിശ്വാസം കൊണ്ടാണ് ഈ പരിശുദ്ധ സഹദായുടെ ചിത്രം നമ്മുടെ ഭവനങ്ങളിലൊക്കെയും നാം വയ്ക്കാറുള്ളത്. ഈ ഒരു ചിത്രം നാം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ ഓടിയെത്താറുണ്ട്. വളരെ പ്രതീകാത്മകമായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഗീവർഗീസാദ ഒരു ചരിത്ര പുരുഷനായിരുന്നുവെന്ന് നമുക്കറിയാം. അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ച് തനിക്ക് അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നതായ ഉന്നതമായ സ്ഥാനമാനങ്ങൾ, ഉദ്യോഗങ്ങളെല്ലാം യേശുവിന് വേണ്ടി പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് യേശുവിൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റിയ ഒരു പരിശുദ്ധ സഹദായാണ്. ഈ ഗീവർഗീസാദയുടെ ചിത്രത്തിൽ നാം കാണുമ്പോൾ പിശാചുമായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ചിത്രമായിട്ടാണ് നമുക്കതിനെ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് തിന്മയോടുള്ള, പിശാചിനോടുള്ള ഒരു വലിയ പോരാട്ട ജീവിതമാണെന്ന് നമുക്കറിയാം. നമുക്ക് വേണ്ടി ഈ ഭൂമിയിലെ മനുഷ്യാവതാരം ചെയ്ത കർത്താവായ യേശുമരാൻ പോലും പിശാചിനോട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു. കർത്താവായ യേശുമരാൻ 40 ദിവസം മരുഭൂമിയിൽ വിജനമായ സ്ഥലത്ത് പോയി കഠിനമായ ഉപവാസം, ജലപാനം പോലും ചെയ്യാതെ കഠിനമായ ഉപവാസം അനുഷ്ഠിച്ചതായി വിശുദ്ധ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ പിശാച് യേശുവിനെ സമീപിക്കുകയാണ്. യേശുവിനെ ഏതെങ്കിലും വിധത്തിൽ വീരിക്കുവാൻ തക്കവണ്ണം പിശാചിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്.
മൂന്ന് വിധത്തിലുള്ളതായ പ്രലോഭനങ്ങൾ യേശുവിനെ നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ ആ മൂന്ന് പ്രലോഭനങ്ങളെയും യേശുതമ്പുരാൻ അതിജീവിച്ചതായി, പിശാചിനെ തൻ്റെ കാൽക്കീഴിലാക്കിയതായി നാം വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആ സമയത്ത് മാലാഖമാർ വന്ന് തന്നെ ശുശ്രൂഷിച്ചതായും വിശുദ്ധ സുവിശേഷങ്ങൾ നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുതമ്പുരാന് പിശാചിനോട് പോരാടേണ്ടതായി വന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം അതെപ്പോഴും പിശാചുമായുള്ള ഒരു പോരാട്ടത്തിൻ്റെ ജീവിതമാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് വലിയ അതിശയോക്തി ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു വലിയ ദ്വന്ദ്വയുദ്ധമാണ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മോട് പോരാടുന്ന, നമ്മെ വീഴ്ത്താൻ വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, അലറുന്ന പിശാചിനെ പോലെ നമ്മെ വീഴ്ത്താൻ വേണ്ടി പതിയിരിക്കുന്ന ആ പിശാചിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ നാം കൊടുക്കേണ്ടവരാണോ എന്ന് ശാന്തമായി ചിന്തിക്കേണ്ടതായ ഒരു വലിയ പെരുന്നാൾ ദിവസമാണ് ഇന്ന്. ഇന്ന് നാം ആരുടെ പെരുന്നാൾ കൊണ്ടാടുന്നുവോ ആ വിശുദ്ധനായ ഗീവർഗീസ്തവദയുടെ ജീവിതത്തിലും വലിയ വലിയ പോരാട്ടങ്ങൾ, കഷ്ടതകൾ, പങ്കപ്പാടുകൾ, വേദനയുടെ അനുഭവങ്ങൾ ഉണ്ടായതായി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അന്നത്തെ ഭരണാധിപന്മാർ ഗീവർഗീസ്തവദയെ വളരെ വളരെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുകയുണ്ടായി. ക്രിസ്തുയേശുവിലുള്ളതായ വിശ്വാസം തള്ളിപ്പറയുന്നതിന് വേണ്ടി അന്നത്തെ ഭരണകർത്താക്കന്മാർ, അന്നത്തെ രാജാവ് ഈ ഗീവർഗീസ്തവദയെ വളരെ നിഷ്ഠൂരമായി പീഡിപ്പിച്ചു. അങ്ങനെയുള്ളതായ വളരെ വേദനയേറിയ അനുഭവത്തിലൂടെ ഗീവർഗീസ്തവദ കടന്നുപോയിട്ടും താൻ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം തള്ളിപ്പറയുകയോ ആ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോവുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഗീവർഗീസ്തവദയുടെ ഒരു വലിയ ശ്രേഷ്ഠതയായി നാം കാണേണ്ടിയിരിക്കുന്നത്. സഹനമെന്ന് പറയുന്നത് ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് അന്യമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു വേദനയേറിയ കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് സഹിക്കുവാനുള്ളതായ ശക്തിയില്ല. ഒരു നിസ്സാരമായ രോഗം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാൽ ദൈവത്തെ മറക്കുന്ന, ദൈവത്തെ തള്ളിപ്പറയുന്ന, ദൈവസ്നേഹത്തിൽ നിന്ന് ഓടി അകലുന്നതായ ക്രിസ്ത്യാനി സഹോദരങ്ങളെയാണ് നമുക്കിന്ന് ലോകത്തിലെവിടെയും കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഇതാ ഗീവർഗീസ്തവദ ഒരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പാകെ നിൽക്കുകയാണ്. ഗീവർഗീസ്തവദയുടെ ജീവിതത്തിൽ ഉണ്ടായ കഷ്ടതകളുമായി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പോരാട്ടങ്ങളെ ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകുന്ന പോരാട്ടങ്ങൾ, വേദനകൾ എത്രയോ നിസ്സാരമാണെന്ന് നമുക്ക് ബോധ്യമാകും. എന്നാൽ വളരെയധികം വേദനകൾ, വേദനയേറിയ അനുഭവങ്ങൾ ഗീവർഗീസ്തവദയുടെ ജീവിതത്തിലുണ്ടായിട്ടും നമുക്കറിയാം, അന്നത്തെ ഭരണകർത്താക്കന്മാർ ഗീവർഗീസ്തവദയെ വധിക്കുന്നത് ചാക്രിക വാൾ കൊണ്ട് ആണ് അദ്ദേഹത്തെ വധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവനുള്ള ശരീരം ചാക്രിക വാൾ കൊണ്ട് അത് നുറുക്കി
നുറുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളതായ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ളതായ ആ വേദന നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നതിലപ്പുറമാണ്. എന്തിനു വേണ്ടിയാണ് ഈ വേദനകളെല്ലാം ഈ കഷ്ടതകളെല്ലാം ഗീവരീസാദ സഹിച്ചതെന്ന് ഓർക്കുമ്പോൾ അതിനൊരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ക്രിസ്തുവേശുവിനോടുള്ള ആ വലിയ സ്നേഹത്തെ പ്രതി ഗീവരീസാദ ഈ ത്യാഗങ്ങൾ ഈ വേദനകൾ ഈ കഷ്ടപ്പാടുകളെല്ലാം സന്തോഷത്തോടെ ശിരസ വഹിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ഞാനും നമ്മളും ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിൻ്റെ അനുകാരികളാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. ക്രിസ്തുവിൻ്റെ നാമമാണ് ഞാനും നിങ്ങളും വഹിച്ചിരിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹയുടെയും നാമത്തിൽ, തൃത്വനാമത്തിൽ മാമോദീസായിലൂടെ മുദ്രകുത്തപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. എന്നാൽ എനിക്കും എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തുവിനോടുള്ള ആ സ്നേഹത്തിൻ്റെ അളവ് എത്രയുണ്ടെന്ന് ശാന്തമായി ചിന്തിക്കുവാൻ ഈ പെരുന്നാളിൻ്റെ ഈ ആരാധനാ സമയം ചെലവരിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഗീവരീസാദ തൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും വേദനയേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും ക്രിസ്തുവിനോടുള്ള ആ വലിയ സ്നേഹത്തെ പ്രതി എല്ലാം സന്തോഷത്തോടെ ശിരസ വഹിക്കുകയാണ് ചെയ്തത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേദനയേറിയ അനുഭവങ്ങളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ, ആപത്തുകളും അനർത്ഥങ്ങളും ഉണ്ടാകുമ്പോൾ നാം ഒരിക്കലും പതറിപ്പോകരുത്, നിങ്ങളൊരിക്കലും പതറിപ്പോകരുത് എന്നുള്ളതായ ആ വലിയ സന്ദേശമാണ് വിശുദ്ധനായ ഗീവരീസാദയുടെ പെരുന്നാളിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ആദ്യത്തെ സന്ദേശം. ഞാനൊരു സംഭവം ഓർത്തു പോകുകയാണ്. ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലബാർ ഭദ്രാസനത്തിലെ കത്തീഡ്രൽ ഇടവകയായ കോഴിക്കോട് സെൻറ് ജോർജ് കത്തീഡ്രലിലെ വികാരിയായി സേവനം അനുഷ്ഠിച്ചിരുന്നു. ഞാനവിടെ വികാരിയായി എത്തുന്നതിന് മുമ്പ് ആ ഇടവകയിൽ നടന്ന ഒരു സംഭവം ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുകയായിരുന്നു. ആ ഇടവകയിലെ ഒരു കുടുംബത്തിൽ ഒരു അവരുടെ മാതാപിതാക്കൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിലെ മൂത്ത മകന് പെട്ടെന്ന് രോഗബാധിതനായി വളരെ പെട്ടെന്ന് അദ്ദേഹം കടന്നുപോയി. ഈ ഓമന മകൻ്റെ വേർപാട് ആ മാതാപിതാക്കൾക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ചികിത്സ കൊടുക്കുവാൻ പോലുമുള്ള അവസരമോ സമയമോ മാതാപിതാക്കൾക്ക് ലഭിച്ചില്ല. പെട്ടെന്നായിരുന്നു രോഗം ബാധിച്ച് ആ മകൻ കടന്നുപോയത്. ഈ മകൻ്റെ വേർപാടിൽ ഈ ആ കുടുംബത്തിലെ പിതാവ് ഒരു വലിയ അദ്ദേഹത്തിൻ്റെ സമനില തെറ്റി. അദ്ദേഹം ഉടൻ തന്നെ ആക്രോശിച്ചുകൊണ്ട് അവരുടെ ഭവനത്തിൽ ഏറ്റവും ഭവനത്തിൻ്റെ പ്രധാന മുറിയിൽ സൂക്ഷിച്ചിരുന്ന യേശുവിൻ്റെ ഫോട്ടോ എടുത്ത് വലിച്ചെറിഞ്ഞത് തച്ചുടച്ച് കളഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ സമനില തെറ്റി അദ്ദേഹം പ്രവർത്തിച്ച ഒരു കാര്യമാണ്. തൻ്റെ മകൻ്റെ വേർപാട് ആ പിതാവിന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. പക്ഷെ ആ പിതാവിന് ശാന്തമായി ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഈ കുഞ്ഞിനെ തന്നത് എൻ്റെ കർത്താവാണെന്ന് ചിന്തിക്കുവാനായിട്ട് ആ പിതാവിന് ആ സമയത്ത് കഴിഞ്ഞില്ല. ഈ കുഞ്ഞിനെ തന്ന എൻ്റെ കർത്താവാണ് എൻ്റെ കുഞ്ഞിനെ തിരികെ എടുത്തിരിക്കുന്നതെന്ന് ആ പിതാവിന് ചിന്തിക്കുവാൻ അവസരം ലഭിച്ചില്ല. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ അവിടെ പെരുമാറുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ വേദനയേറിയ അനുഭവങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തെ തള്ളിപ്പറയും. നാം ദൈവത്തെ നാം കുറ്റപ്പെടുത്തും. നാം ഓർക്കുക, ദൈവം നമ്പരാൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുകയില്ല.
നമ്മുടെ തലയിലെ തലമുടി നാല് പോലും ദൈവമറിയാ നിലത്ത് വരികയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത് എല്ലാം ദൈവം അറിഞ്ഞതുകൊണ്ടാണ് സംഭവിക്കുന്നതായ ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ദൈവ സ്നേഹത്തിൽ നമുക്ക് ആശ്രയം കണ്ടെത്തുവാനായിട്ട് ദൈവസ്നേഹത്തിൽ പ്രത്യാശയിൽ നമുക്ക് നിറയുവാനായിട്ട് നമുക്കറിയും. വിശുദ്ധനായ ഗീവറി സഹത അദ്ദേഹം തനിക്ക് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഉന്നതമായ ഉദ്യോഗമെല്ലാം വെടിഞ്ഞ് യേശുവിന് വേണ്ടി യേശുവിനുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ജീവിതം നാം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി വേദനയേറിയ അനുഭവങ്ങളുണ്ടായി. അപ്പോൾ ഓരോന്നും അദ്ദേഹം യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഗീവറി സഹത ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വലിയ സഹത ആയി, ഒരു വലിയ പരിശുദ്ധനായി ക്രൈസ്തവ സഭാ മണ്ഡലത്തിൽ നവമണ്ഡലത്തിൽ ദൈവികമായ ശോഭയോടുകൂടി ജീവിക്കുന്നു എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കുക. നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് നമ്മുടെ ദേവാലയങ്ങൾ ഓരോ പരിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ ശുദ്ധിമതികളുടെ നാമത്തിലാണല്ലോ പ്രതിഷ്ഠിക്കാറുള്ളത്. നമ്മുടെ സഭയിലെ ദേവാലയങ്ങളുടെ നാമങ്ങൾ നാം നോക്കുകയാണെങ്കിൽ, ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ഗീവർഗി സഹതായുടെ നാമത്തിലാണെന്ന് നമുക്ക് കാണുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അടുത്ത കാലത്താണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാമത്തിൽ കൂടുതൽ കൂടുതൽ ദേവാലയങ്ങൾ ഉണ്ടാകുവാനായിട്ട് തുടങ്ങിയത്. എന്നാൽ ആദ്യം ആ കാലം മുതൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലും അതുപോലെ തന്നെ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിലൊക്കെയും ദേവാലയങ്ങൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ വിശുദ്ധനായ ഗീവറി സഹതായുടെ നാമത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ വിശുദ്ധനായ ഗീവറി സഹതായുടെ മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദിവ്യമായ സാന്നിധ്യം പ്രത്യേകിച്ച് പ്രതികൂലമായ ശക്തികളോട് ക്രിസ്തീയ ജീവിതത്തിൽ നാം പോരാടേണ്ടി വരുമ്പോൾ ഗീവറി സഹതായുടെ മധ്യസ്ഥത നാം തേടുമ്പോൾ ഗീവറി സഹത നമ്മുടെ സഹായത്തിന് എത്തുമെന്നുള്ളതായ ആ വിശ്വാസം കൊണ്ടാണ് ഏറ്റവും അധികം ദേവാലയങ്ങൾ ഗീവറി സഹതായുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഞാൻ മലബാർ മേഖലയിലാണ് ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ളത്. മലബാർ ഭദ്രാസനത്തിനും ബത്തേരി ഭദ്രാസനത്തിൻ്റെ ചില ഭാഗങ്ങളിലും എനിക്ക് ശുശ്രൂഷ അനുഷ്ഠിക്കുവാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. മലബാർ മേഖല നമുക്കറിയാം കുടിയേറ്റ മേഖലയാണ്. നമ്മുടെ തെക്ക് നിന്നും വടക്കു നിന്നും അനേക ആളുകൾ ഉപജീവനാർത്ഥം കുടിയേറിയിട്ടുള്ള നാടാണ് മലബാർ, അതുപോലെ തന്നെ വയനാട് മേഖലകൾ. കുടിയേറ്റക്കാരുടെ ഒരു ആശ്രയ കേന്ദ്രമായി കുടിയേറ്റക്കാരുടെ മധ്യസ്ഥനായി ഗീവറി സഹതായയാണ് അവരെപ്പോഴും അവരെ വിളിച്ചിരുന്നത്. കുടിയേറ്റ മേഖലകളിൽ സ്ഥാപിക്കപ്പെട്ടുള്ള പള്ളികളെല്ലാം തന്നെ വിശുദ്ധനായ ഗീവറി സഹതായുടെ നാമത്തിലുള്ള പള്ളികളാണ്. കാരണം കുടിയേറ്റ മേഖലകളിൽ വളരെയധികം പ്രതികൂലമായ സാഹചര്യങ്ങൾ അന്നത്തെ കുടിയേറ്റ ജനതയ്ക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ആ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ അവർക്ക് ശക്തി പകർന്നിരുന്നത് വിശുദ്ധനായ ഗീവറി സഹതായുടെ മധ്യസ്ഥതയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിശുദ്ധ ദേവാലയം വിശുദ്ധനായ ഗീവറി സഹതായുടെ പരിപാവനമായ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള ദേവാലയമാണ്. ആ പിതാവിൻ്റെ വലിയ ഓർമ്മ പെരുന്നാളാണ് നാം ഇന്ന് കൊണ്ടാടുന്നത്. വിശുദ്ധനായ ഗീവറി സഹത അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ നിന്നും അഭയം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ
നമുക്ക് എപ്പോഴും ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ജീവിതത്തിൽ പിശാചുമായുള്ള പോരാട്ടം നമുക്കുണ്ടാകുമ്പോൾ, ഗീവറിസാദയുടെ മധ്യസ്ഥയെ നാം തേടുമ്പോൾ നമുക്കതിനെ അതിജീവിക്കുവാനായിട്ട് കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഗീവറിസാദ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ ശോഭയോടുകൂടി എന്നും ജീവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ദേവന്മാരും ഹാലേ ലോയോ ഹാലേ ലോയാ നിന്നഭിശക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം ന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലോയോ ഹാലേ ലോയമത്തെയും ഞാനുപദേശിച്ചിടുമേ സാക്ഷിയും ബാറയ്ക്കുമോ മനവോലം മാതാവിനോലം വൽമീനാമേ സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കും ദാനദ്വാരങ്ങൾ വാനമുറത്ത് വസിക്കേണം സൗമൻ കാല സ്കുറിയിലായിസു സ്നേഹാശുശ്രൂഷീച്ചോരാം വൈദീകരെ പിഞ്ചൊല്ലും നീരേമാരേവാകാരേ ബാണിക്കുമോ ബഹുലബുലബുറോവൽ റോഹുകാദേശോഭ മംഗളപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ചെടി പോലെ ബോല പോല പുറവൽ റോഹോ കാദീശോ ശരണത്താലെ നിൻ കൃപയിൽ ജീവസുരമധുമർദ്ദനമേ കബറിനുധ്യാനത്തീനാ സൗമൻ കാലസ്കുരിയിലായിസോ ഉയരേകും നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഹൃദരാ ഏവർക്കും നൽകുന്നു കവറുകളുള്ളിൽ നിന്നെ ഞവര വരവരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാറയ്ക്കുമോ എന്റെ ശരീരം സാക്ഷി ചിങ്കിത്തം പാനം ചെയ്തോ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പോൾ ഇന്നത്തെട്ടു മരിച്ചതാൻ എന്നും കാർത്താവ് തന്നരുളിന്ന് മഹോത്തം മുറിയൂരാഹേ മേലൂഹാരേ മരമാതിനുയരേ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരം കൈ കൊണ്ടേടേണം പാട്ടക്കാരോട് ശമ്മാ
പാടാക്കി കർത്താവിവരെ ഭൂമിയതിങ്കൽ അണീചാരവരനിശം തന്നോട് സഭയെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളതാലേ ചോരാത്മാവോ നീ സംശയമാ ആഘോഷത്താലപ്പം തന്നിലിറങ്ങി വസിച്ച് അതിനേ ഗാത്രവുമാകാസായ രക്തവുമാക്കും അട്ടഹസിച്ചീനാം ചൊല്ലിടുക കുറിയേലായിസോ അഗ്നിമയന്മ പറയണം പിതാവിനും പ്രസിദ്ധമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനും ആകുന്നു ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയാ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദേവപുത്രം പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം നിറങ്ങി വരുമാറാകണമേ. ആമേൻ. കൈ നീട്ടി പടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങൾ താം ദൈവത്തിന് മുമ്പാകണം. പ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ നോക്കി പാർക്കുന്ന നിന്റെ ആരാധന സംഘത്ത് നീ വാർത്തേണമേ. രക്ഷകനുമായ യേശു മിശിഹായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധോട് വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാവട്ടെ. സ്തുതി ദൈവത്തിൽ തന്മാധാവി നുന്നതിയും മഹിമാമുടി സഹ തേന്മാർക്കും മൃദരിൽ കരുണ ഉണ്ടാകുസുതി. ഞങ്ങളെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുത്.
എന്നാലോ ഞങ്ങളെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ ദൈവം നമ്പുരാനേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കാബറഞ്ഞോർമൽ ശരണം നീർത്തനുയർത്തും നീതന്നേ ഹല്ലേലൂയ. പ്രതാപത്തിന്റെ മനുഷ്യസ്നേഹത ഞങ്ങൾ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും നീ ശക്തിയും സഹായവും അവലംബവുമായിരുന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഗുജാതനും സുതാറുഹായിക്കും സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്ക്മോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലവനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപമായ മിശ്രാതംബുരാനെ, കടാത്ത നരകത്തിൽ നിന്നും ചാഹാത്ത പുരുവിൽ നിന്നും ഞങ്ങളുടെ അന്ന ശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാറുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഓശോ വവകൂല മേടം നാലോ ഡിരുപതു തന്നിൽ പ്രതി വീറോടു പീഡ മകുടം ചൂടി സദാ ഞങ്ങളുടെ ദുഷ്കാലമിതിൽ പ്രാർത്ഥിക്കണമേ. ത്വരിതം ധാത ദുരിതം ഭൂരിതം മേ മാനവ പാപം പരിഹൃതമാവാൻ വധമേറ്റോനാം യേശുവിനെ പ്രതി നിർദയ ദണ്ഡന മേറ്റൊരു സഹത മേടത്തിൽ നിൻ സ്മൃതി ചെയ്വോരെ ഓർത്തിടണമേ. നിന്യാജനയാൽ ചേരണമിവരിൽ ക്ഷമവും സുഖവും. നാഥ സാവിദേവുൾ പ്രാ നാദ
குரவுகள் போக்குக மசிஹா சூனோ நாதா விமலாத்மாவா தேவா பாபம் போக்கி முக காந்தி സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പാപാപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ വിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനപൂർവ്വം പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീപായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസമായ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ ത്രിസം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ബലഹീനും പാപിയുമായ ദാസനായ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിപ്പാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷ ആനന്ദങ്ങളോടെ സമാധാനപൂർവ്വം പോകുവീൻ എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. പ്രഘോഷിച്ചോനേ ദിവ്യ
ദിവ്യവചനത്തിൻ സാക്ഷ്യങ്ങളെ കുമാർ നീ തുണയേ കണമേ. ബോലാ ബോലോ റോല റോഹ കാദിശോ ഒരുപോലെങ്ങും വർഗീ സദാ ഉണ്ട് മേലും ഭാഗ്യം സ്നേഹ ഭാഗ്യം സഹദേർഗോയെ കാൺമാൻ കംഷിച്ചൊരു സഹദേർ വളചിറകുകൾ പോലുമേറെ ശോധന്മാരെ നിങ്ങൾ പ്രതിപിങ്കർത്താവോട അടികളെയും തൻ കോപത്തിൽ വടികളെയും വാശീടാവേ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. വിശുദ്ധ ഗ്രിഗറിയുടെ ഓർമ്മ പെരുന്നാളിലെ വിശുദ്ധ കുർബാനയിലും റാസയിലും വന്ന സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം ആരുടെ പെരുന്നാൾ ആദരിക്കുന്നുവോ ആ പരിശുദ്ധ സഹതായും ഈ ഇടവയുടെ കാവൽപ്രദാവുമായ വിശുദ്ധനായ ഗ്രിഗറിയുടെ മധ്യസ്ഥതയാൽ ദൈവം തമ്പുരാൻ നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും അയൽവാസികളെയും നിങ്ങളെല്ലാ സമ്പാദ്യങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവും പുത്രനും വിശുദ്ധരൂഹായുമായുള്ളവേ ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന നിൻ്റെ ഉന്നതമായ സിംഹാസന സന്നിധിയിൽ കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. ഓശോകുലസുബാലോൽമീൻ ആമീൻ. പിതാവാം ദൈവമേ നിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രാകൃപയും പരിശുദ്ധരൂഹായാം ദൈവമേ നിൻ്റെ ആവാസവും ഇന്ന് ആരുടെ പെരുന്നാൾ നാം കൊണ്ടാടിയോ അവിശുദ്ധനായ ഗ്രിഗറിയുടെ നിരന്തരമായ പ്രാർത്ഥനയും മന്ത്രിസ്ഥയും നമുക്കെല്ലാവർക്കും നമ്മുടെ ഇടവകയ്ക്കും ഇടവയിലെല്ലാ കുടുംബങ്ങൾക്കും ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ച എല്ലാവർക്കും ഇതിനുവേണ്ടി അല്പമായോ അധികമായോ ശാരീരികമായോ പ്രാർത്ഥനയാലോ സഹായിക്കുകയോ സഹകരിക്കുകയോ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇപ്പോരും എപ്പോരും എന്ന നേകും കോട്ടയായി തീരണമേ. ആമീൻ. ചവനൊപ്പം നിന്നിക വീണ്ടും